സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ ശബരിമലയിൽ ദർശനം നടത്തിയ രണ്ട് യുവതികൾ, ബിന്ദുവും കനകദുർഗയും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ബിന്ദു. സ്വാഗതം. ആരാണ് ബിന്ദു അമ്മണി, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ബിന്ദു എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോൾ ഉള്ളതിൽ നിന്ന് മുൻപേ ആരായിരുന്നു അതൊന്ന് പറയൂ. നിങ്ങളെങ്ങനെ നിങ്ങളെ സ്വയം അടയാളപ്പെടുത്തി? മുമ്പും ഇപ്പോഴും ഞാൻ ഒരേ ആൾ തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആക്ച്വലി ഇൻവിസിബിളായിരുന്നു, ഇപ്പോഴാണ് വിസിബിളായത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അന്നൊന്നും ഞാൻ ഒന്നാണ്, ഇനിയും ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇൻവിസിബിളായ കുറച്ച് കാലം, ഒരു 10 വർഷം ഞാൻ ഇൻവിസിബിളായിരുന്നു. അതിൽ നിന്നൊരു വിസിബിലിറ്റിയിലേക്ക് വന്നു എന്നുള്ളത്. ഇത് ഇപ്പോൾ ശബരിമല പ്രവേശനത്തിനൊക്കെ ശേഷം നിരവധി അടുത്ത് സംസാരിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ആയാലും വന്നു, കുറേ അധികം ആൾക്കാർ കേൾക്കാൻ ഇപ്പുണ്ട്. എതിർപ്പുള്ളവരും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എപ്പോഴും നിഴൽ പോലെ പോലീസുകാരുണ്ട് സുരക്ഷയ്ക്ക്. എന്തുകൊണ്ടാണ് ബിന്ദുവിന് മാത്രം ഈ ഒരു അവസ്ഥ? സ്ത്രീ എന്ന നിലയിൽ എല്ലായിടത്തും ഒരു പിന്നെ അവരുണ്ടല്ലോ, അതിനെങ്ങനെ നോക്കുന്നു? സത്യത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ കേരള ഗവൺമെൻറ് തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ തന്നിരുന്നു ആദ്യ ഘട്ടത്തിൽ. എന്നാലും പോലീസ് കേരള ഗവൺമെൻറ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുമ്പോൾ അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ട്, പിന്നെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് സ്റ്റോപ്പ് ചെയ്യാം. വളരെ സീരിയസ് ആയിട്ടുള്ള ത്രെട്ട് ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് സുപ്രീം കോടതിയിൽ ബഹുമാനപ്പെട്ട ഇന്ദിരാ ജയൻസിംഗ് മുഖാന്തരം നമ്മൾ റിട്ട് ഫയൽ ചെയ്യും. എനിക്കും കനകദുർഗയ്ക്കും സുപ്രീം കോടതി ഓർഡർ 20/7 പ്രൊട്ടക്ഷൻ അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാനത്, എനിക്ക് അത്ര കൂടുതൽ ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു ആദ്യ സമയത്തൊക്കെ. അപ്പോൾ ഞാനത് DGP കണ്ട് 2 പ്രാവശ്യമായിട്ട് റിക്വസ്റ്റ് ആദ്യം കൊടുത്തു, അതിനുശേഷം വീണ്ടും പോയി കണ്ട്. അങ്ങനെയാണ് ഇപ്പം നിലവിൽ ഒരാൾ മാത്രമേ, ഒരു സമയത്ത് ഒരാൾ മാത്രമേ എൻ്റെ കൂടെയുള്ളു. രണ്ടുപേരാണ്, അതിൽ ഒരാൾ ഒരു സമയം, അടുത്ത ആൾ അടുത്ത ഡേറ്റ്. അങ്ങനെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് തന്നെ എനിക്ക് ഇപ്പം മനസ്സിലാവുന്നത്, എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി തരുന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു, നമ്മൾ എവിടേക്കൊക്കെ പോകുന്നു, ഇത് വളരെ സർവൈലൻസ് ആണ്. അതെ അതെ, അത് വളരെ കൃത്യമായിട്ട് CCTV വിഷ്വൽസ് പോലെ ഇങ്ങനെ സ്റ്റേറ്റ് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് അത്ര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പ്രൈവസി നഷ്ടപ്പെട്ടു, എനിക്ക് പ്രൈവസി ഇല്ല. എനിക്കിപ്പം നമ്മൾ നേരത്തെ തന്നെ അറിയിക്കേണ്ടി വരും, എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ അറിയിക്കേണ്ടി വരും. അത്തരം ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വരുമ്പം പെട്ടെന്നാണ് ട്രെയിൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പം ശരി, അടുത്ത വാറണ്ട് എടുത്തിട്ട് എൻ്റെ കൂടെ പോലീസിന് വരാമെന്നേ ഉള്ളൂ. പക്ഷേ സ്റ്റേഷനിലെത്തുമ്പോൾ ഒരു വാറണ്ട് കൊടുക്കുന്നില്ല. വാറണ്ട് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാലൊന്നും വാറണ്ട് എഴുതാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള പോലീസിനെ അഫോർഡ് ചെയ്യാൻ മാത്രമുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. പോലീസിൻ്റെ ചിലവുകൾ സ്റ്റേറ്റാണ് മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവസാനം ഞാൻ അങ്ങനെയാണെങ്കിൽ മേലെ മുകളിലുള്ള പോലീസ് ഓഫീസേഴ്സിനെ വിളിച്ച് പറയാമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ വേണമെങ്കിൽ ചെയ്തു എന്നുള്ള രീതിയിലാണ് പോലീസ് സ്റ്റേഷനിലുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അവസാനം പിന്നീട് ഞാൻ CA വിളിച്ചു. CA വിളിച്ചപ്പോൾ CA പറഞ്ഞു, ഞാനിപ്പോൾ പുറത്ത് അന്വേഷണം എന്നിവിടെ പുറത്താണ് ഉള്ളത് എന്ന് പറഞ്ഞു. രാത്രിയിൽ വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിനെ വിളിച്ച് ഞാനത് പറഞ്ഞ് നോക്കാം. അപ്പം ഇതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക്. അപ്പം ഞാൻ സ്വാഭാവികം അവിടെ നിന്ന് എനിക്ക് വേണ്ട നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ അവർക്ക് ആ വരേണ്ട വരേണ്ട ചെറിയൊരു കാര്യമാണിത്, അത് കിട്ടിയിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ മുകളിലേക്ക് വിളിക്കും. അപ്പോൾ ഏറ്റവും താഴെയുള്ള ആളുകളെയാണ് ഞാൻ എപ്പോഴും അപ്രോച്ച് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. കൂടെ വരുന്നവരല്ല, അവിടെയുള്ള കൺസൺ സ്റ്റേഷൻ, ഞാൻ ഉള്ള ജൂറിസ്ഡിക്ഷനിലെ സ്റ്റേഷൻ, ഞാൻ ഉൾപ്പെടുന്ന ജൂറിസ്ഡിക്ഷനിലെ സ്റ്റേഷനിൽ നിന്ന് പ്രോപ്പറായിട്ട് പല സമയത്തും സഹകരിക്കാത്ത പ്രശ്നങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് എൻ്റെ പ്രൈവസീനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റിൻ്റെ ഒരു കണ്ണെപ്പോഴും എൻ്റെ മേലെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതിലുപരിയായിട്ട് പ്രളയത്തിൻ്റെ സമയത്ത് ഞാൻ DGP മെയിൽ അയച്ചിരുന്നു, കേരളത്തിലെ ജനങ്ങൾ ജീവനും സ്വത്തിനും സുരക്ഷയില്ലാത്ത സമയത്ത് എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെയിൽ DGP അയച്ചിട്ടുണ്ടായിരുന്നു, പിൻവലിക്കണം, ആവശ്യമുള്ള സമയത്ത് ചോദിക്കുമ്പോൾ തന്നാൽ മതി, ഇപ്പോൾ പിൻവലിക്കണം എന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. പക്ഷേ ഇതുവരെ അതിന് റിപ്ലൈ കിട്ടിയിട്ടില്ല. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ അറ്റാക്ക് നടക്കുന്നത് നേരിട്ട് വന്നല്ല, സൈബർ ഇടങ്ങളിലാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ആയാലും അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെ തരത്തിലൊരു പ്രചാരണം നടക്കുന്നുണ്ട്. അതിന് ഒന്നും കൂടെ നടക്കുന്നവർക്ക് ചെയ്യാൻ പറ്റില്ല, അതിന് ചെയ്യേണ്ട അങ്ങനെയുള്ള കൂടെ നടക്കാൻ പറ്റുന്നവർക്ക് ചെയ്യുന്നില്ല. അവർ ചിലരെങ്കിലും അവർ ചെയ്യുന്ന, അവർ എൻ്റെ ഒപ്പം നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവർ. ഞാൻ പേടിയാണ് അവർക്ക് ഇനി നാളെ അവരുടെ ഫോട്ടോ എങ്ങനെ വന്നെങ്കിലും എന്നുള്ള പേടി കൊണ്ടായിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അവർ ഒന്ന് വിട്ടേ നടക്കുള്ളൂ, കാരണം ഒന്നിച്ചൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ അവരെ വെച്ച് അങ്ങനെ പേടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
ഞാൻ അങ്ങനെ സംശയിക്കുന്നു. എൻ്റെ അടുത്തുനിന്ന് വിട്ടവർ നടക്കുമ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നുള്ള ആ ഒരു. അപ്പോൾ ഇത് ഭയങ്കര ഭീകരമാണ് ഇവിടെ ഈ പറയുന്ന സ്ത്രീകൾക്കെതിരായിട്ടാണ് സൈബർ അറ്റാക്ക്. സൈബർ അറ്റാക്ക് എല്ലാവർക്കും എതിരെയുണ്ട്, പക്ഷെ എന്നാൽ സ്ത്രീകൾക്കെതിരെയാകുമ്പോൾ അവരുടെ ജാതി, അവരുടെ അതേപോലെ സെക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്, ഇത്തരത്തിലുള്ള അശ്ലീല വീഡിയോകളടക്കം ചിലരുടെ നഗ്ന ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്, ഈ പണ്ടൊക്കെ എന്ന് വെച്ചാൽ മോർഫിഡ് ആയിരുന്നു, ഇപ്പം മോർഫിഡ് അല്ല, റിയലാണ്. ഒറിജിനലായിട്ട് നമ്മളായിട്ട് സിമിലാരിറ്റി ഉള്ള ആരെങ്കിലും, ചിലപ്പം 1,000,000 ഒരാളായിരിക്കാം, ആ ഒരാളെ കണ്ടുപിടിച്ചിട്ട് അത് നമ്മളതാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അത് വളരെ ഭീകരമാണ്. അതിനെതിരെ എന്തെങ്കിലും പരാതി കൊടുത്തു എന്നറിഞ്ഞു, അതിനെതിരെയുള്ള കേസുകളൊക്കെ എങ്ങനെയാണ്? ആ ഒരു സുരക്ഷ ബിന്ദുവിന് ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് പറ്റുന്നുണ്ടോ? പറ്റിയിട്ടില്ല. അത് പറ്റിയിട്ടില്ല. അവരൊന്നും ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പോലും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മിനിസ്റ്റർക്കെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ പ്രസിഡന്റിനെതിരെയോ ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിരുന്നതെങ്കിൽ അവരെ പ്രതികൾ ഇപ്പോൾ പിടിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഇത് മാസങ്ങൾ കഴിഞ്ഞു. എത്ര കേസുകൾ അങ്ങനെ? ഒരു കേസ് എനിക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടെന്ന് പറഞ്ഞൊരു ധർമ്മട സ്റ്റേഷനിൽ ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫോൺ വീഡിയോ ഇറക്കിയപ്പോൾ അതിനെതിരായിട്ട് ആ വീഡിയോ അടക്കം ഞാൻ വെച്ചുകൊണ്ട് അയച്ചു കൊടുത്തിട്ട് ഇതെൻ്റേതല്ല, എൻ്റേതെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നവരെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. പക്ഷേ അതിന് കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ ഡി ജി പിക്ക് വീണ്ടും കംപ്ലയിൻറ്റ് കൊടുത്തു. ഞാൻ സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അതിന് അപ്പോൾ ഡി ജി പി അവിടുന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ പ്രൊഫൈൽ ലോ ആക്കാനാണ് പറഞ്ഞത്. നമ്മൾ പ്രൊഫൈൽ ഹൈ ആക്കി വെക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ അറ്റാക്ക്. അത് ലോ ആക്കാനാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്തർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നതെന്നുള്ളത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസർ ഇങ്ങനെ പറയുമ്പോൾ താഴെയുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് താഴെ സ്റ്റേഷനിലേക്ക് അവർ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്തത് ഒരാളുടെ ഫോൺ സീസ് ചെയ്തു, രണ്ട് പേർക്കെതിരെ നോട്ടീസ്, ആ ഒരാളടക്കമുള്ള വേറൊരാൾക്ക് കൂടി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കൊടുത്ത നമ്പറാണ്. ഈ രണ്ട് നമ്പർ ഞാൻ ഇവർ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത രണ്ട് നമ്പറല്ലാതെ അതിൻ്റെ മേലേക്ക് ട്രേസ് ചെയ്യാനോ ഇത് ഒരു വീഡിയോ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരെയാണ് കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്നത്തെ സൈബർ ലോകത്ത്. ഈ സൈബർ അങ്ങനെയുള്ള അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്ഡ് ആയപ്പോൾ കണ്ടുപിടിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രതികൾ വലിയ പ്രബലന്മാരായിരിക്കാം. ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്ത് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അടക്കം ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവാം. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പോലീസ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM ശബരിമല വിഷയത്തിൽ ഇപ്പോൾ നിലപാട് മാറ്റിയിട്ടുണ്ട്, അതിനോട് എങ്ങനെയാണ് ബിന്ദു പ്രതികരിക്കുന്നത്? CPM നിലപാട് മാറ്റിയെന്ന് ഞാൻ പറയില്ല, അന്നും ഇതുതന്നെയായിരുന്നു നിലപാട്. CPM എവിടെയെങ്കിലും ഈ പറയുന്ന ഞങ്ങൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നോ ഞങ്ങൾ കയറ്റുമെന്നോ യുവതി പ്രശ്നം അങ്ങനെ എവിടെ, പക്ഷേ സർക്കാർ ആ സമയത്ത് പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തു, മുഖ്യമന്ത്രി പോസിറ്റീവായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നിലവിലും പറഞ്ഞിരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയുടെ ആ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അതായത് ഇനിയും പ്രതീക്ഷിക്കുന്നു. പക്ഷേ CPM ഒരു കാലത്തും പിന്തുണച്ചിട്ട് ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പം ഗൃഹസന്ദർശനം നടത്തുന്നുണ്ട്. ഗൃഹസന്ദർശനം നടത്തുമ്പോൾ അവർ എൻ്റെ നാട്ടിലടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹരിഹരൻ, ഇപ്പോൾ ഹരിഹരൻ നക്സലൈറ്റ് ആണ്, ഹരിഹരൻ്റെ ഭാര്യയായ ബിന്ദു അതിലും വലിയ നക്സലൈറ്റ് ആണ്, പാർട്ടിയെ BJP സംഘപരിവാറുകാരുടെ ലക്ഷ്യത്തെക്കാൾ ഉപരിയാണ് നക്സലൈറ്റുകൾക്ക് പാർട്ടിയെ തകർക്കുക എന്നുള്ളത്, CPMനെ തകർക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് CPMനെ തകർക്കാൻ കൂടിയാണ് അവർ ശബരിമലയിലേക്ക് കയറിയത്. പിന്നെ അവിടെ കയറുന്നതിന് സർക്കാർ അങ്ങനെ നിലപാടെടുത്തത് കോടതി ഉത്തരവുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഈസിയായിട്ട് കൈ കഴുകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ CPM പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ CPM എനിക്ക് പറയാനുള്ളത് CPM ഒരു കാലത്തും എനിക്കോ അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റിനോ പിന്തുണ പ്രഖ്യാപിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അവർ രണ്ട് വള്ളത്തിൽ കാലു ചവിട്ടി, ഞങ്ങൾ വിശ്വാസികളുടെ കൂടെ ഉണ്ട്, ഞങ്ങൾ നവോത്ഥാന മൂവ്മെൻറ്റിൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്ന പോലെ നിന്നു എന്നല്ലാണ്ട് വളരെ പ്രകടമായിട്ട് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്ത് നിന്നിരുന്നില്ല. അങ്ങനെ നിലപാടെടുത്ത് നിന്നിരുന്നെങ്കിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടില്ലായിരുന്നു. CPMൻ്റെ മഹിളാ സംഘടനകളും അതുപോലെ തന്നെ മറ്റ് യുവജന സംഘടനയും അതുപോലെ വിദ്യാർത്ഥി സംഘടനയും അവരുടെ വർഗ്ഗഭജന സംഘടനകളും പാർട്ടിയും ഒക്കെ തന്നെയുള്ളൊരു വലിയൊരു വിങ്ങുണ്ട് ഇവിടെയുണ്ട്. അവർ വിചാരിച്ചിരുന്നെങ്കിൽ കൂടുതൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റുമായിരുന്നു. കയറാൻ വന്ന സ്ത്രീകൾ എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അല്ലാതെ എത്ര പേര് ഇറങ്ങിയിട്ടുണ്ട്, എന്തിനാണ് സർക്കാർ ഇവിടെ അവിടെ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിക്കുന്നത് എന്തിനാ? കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ വയസ്സിന് താഴെയുള്ള 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിക്കുന്നത്, അതല്ലെങ്കിൽ അതിനാവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ CPM ഇതിനകത്ത് രണ്ട് വളത്തിൽ കാലു ചവിട്ടി മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് പറയാനുള്ളൂ. ബിന്ദുവിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഞാൻ ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റാണ്, അതുപോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു ദളിതാണ്. അതിലത് സ്പഷ്ടമാണ്. ശബരിമലയിൽ ദർശനത്തിനായിട്ട് കയറിയ സമയത്ത് സർക്കാരും പോലീസും ഒക്കെ ഒത്തുകളിച്ചാണ് രാത്രിയിൽ കയറ്റുക എന്നൊക്കെ വാദം ഉണ്ടായിരുന്നു. എങ്ങനെയാണ്, ആരാണ് ബിന്ദുവിന് സഹായം എത്തിച്ചത് ശബരിമലയിൽ കയറാൻ? ഇതിനാ
അതിനകത്ത് ഞാൻ പറയുന്നത് പോലീസ് മുഖ്യമന്ത്രി ആദ്യം പ്രഖ്യാപിച്ചിരുന്നു നമ്മൾ നിലയ്ക്കലെത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്ന എല്ലാ സ്ത്രീകൾക്കും നിലയ്ക്കലോ അല്ലെങ്കിൽ പമ്പയിലോ എത്തിക്കഴിഞ്ഞാൽ സംരക്ഷണം തരുമെന്ന്. അത് പ്രകാരം നമ്മൾ അവിടെ എത്തി പമ്പയിലെത്തി പോലീസിനെ അപ്രോച്ച് ചെയ്ത് പോലീസ് നമുക്ക് സംരക്ഷണം തന്നു. അങ്ങനെ പോലീസിൻ്റെ ഇതുണ്ടായിരുന്നു. ബിന്ദു ഒരു ദൈവവിശ്വാസിയാണ്? വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ വിശ്വാസിയാണ്. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് പലതരത്തിലാണ്. ഇപ്പോൾ ഞാൻ പറയാറുണ്ട് ഇപ്പം ദൈവങ്ങൾ തന്നെ ഓരോ ഇപ്പം ബ്രാഹ്മണിക്കൽ ദൈവങ്ങളല്ല ഇവിടുത്തെ അധസ്ഥിതൻ്റെ ദൈവം. ഇവിടെയുള്ള ആദിവാസികളുടെയും ഇവിടെയുള്ള ദളിതിൻ്റെയും ദൈവം. ഇവിടെ പണ്ട് കാലത്ത് പ്രകൃതിയെ ദൈവമായി ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഭൂമിയെ ദൈവമായിട്ട് ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ ചില നമ്മുടെ ഇടയിൽ നിന്നുള്ള വലിയ വ്യക്തിത്വങ്ങൾ ആ ചില ആ ധീരന്മാരായ ധീരകളായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ ദൈവങ്ങളായിട്ട് ആരാധിച്ചിരുന്നു. അല്ലപ്പോൾ ഇത്തരം സങ്കല്പം. അപ്പം വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വാസം തന്നെ പലതരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രാഹ്മണിക്കൽ വിശ്വാസം എനിക്കില്ല. പക്ഷേ ഞാനൊരു ദളിതാണെന്ന അടിസ്ഥാന വർഗത്തിൽ ഉൾപ്പെടുന്ന ആളാണെന്നുള്ളത് കൊണ്ട് അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ സംസ്കാരത്തെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. വിശ്വാസിയായിട്ടാണോ ശബരിമലയിൽ പോയത്? അതൊരു വിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇവിടെ ഞാൻ വിശ്വാസിയായിട്ടാണോ അവിടെ പോയത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മറുഭാഗത്ത് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ആരാണ് വിശ്വാസി എന്നുള്ളത്. രണ്ടാമത് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഒരു ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി വിധി നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലിറങ്ങി കലാപം നടത്തുന്ന കുറച്ച് ആളുകൾ, അവരാണോ വിശ്വാസികൾ? അവരെയാണോ നിങ്ങൾ വിശ്വാസികളായിട്ട് കാണുന്നത്? അപ്പോൾ അങ്ങനെ കൃത്യമായി നിയമലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആണ് ഈ ഇടങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടത്. അവരെയാണ് ശിക്ഷിക്കേണ്ടത്. അവർക്കെതിരെയാണ് നിയമ നടപടി എടുക്കേണ്ടത്. അതിന് പകരം നിയമം അനുശാസിക്കുന്ന തരത്തിൽ, ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങളെയല്ല ശിക്ഷിക്കേണ്ടത്. അപ്പം നമ്മളെ പണിഷ് ചെയ്യുന്ന തരത്തിലേക്കാണ് ഇന്ന് മുന്നോട്ട് മിക്കവാറും പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പരിതാപകരമാണ്. ആരാണ് അയ്യപ്പൻ? ആദിവാസികളുടെ ദൈവമാണോ അതോ പന്തളം രാജകുടുംബത്തിൻ്റെ ആളാണ്? ഞാനതിനകത്ത് പറയും, അയ്യപ്പനല്ല അവിടുത്തെ പ്രതിഷ്ഠ, ശാസ്താവാണ്. ശാസ്താവും അയ്യപ്പനും രണ്ടും രണ്ടാളാണ്. ഓക്കെ, ശാസ്താവ് എന്ന് പറയുന്നത് ഈ ആദിവാസി വിഭാഗത്തിൽ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ അതുപോലെ തന്നെ ശാസ്താവിന് പൂർണ്ണ പുഷ്കല എന്ന് പറയുന്ന രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് സങ്കല്പം. അപ്പം ഗൃഹസ്ഥനായ ഒരു പ്രതിഷ്ഠയിലേക്ക് ബ്രഹ്മചാരിയായ അയ്യപ്പന് ലയിക്കാൻ വിലയം പ്രാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ വിശ്വാസം അനുസരിച്ച് തന്നെ റിയാലിറ്റി. ഓക്കെ, പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊരു കഥയാണ്. ഈ ക്ഷേത്രത്തെ തന്നെ ഈ ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്ത്രി കുടുംബത്തിനെ അധീനതയിലാക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ച ഒരു കഥയാണ്. അപ്പോൾ ആ അയ്യപ്പൻ അതുകൊണ്ടാണ് ക്ഷേത്രത്തിന് തീരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന മലേറിയ കമ്മ്യൂണിറ്റിയൊക്കെ തന്നെ ആരോപിക്കുന്നത് പോലെ തന്നെ ആ പടികളിൽ അവരെ എഴുതിയിട്ടുണ്ട്, ഓരോരുത്തരുടെ വക എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് കാണാതിരിക്കാൻ വേണ്ടി തിരിച്ചിട്ടിട്ട് സ്വർണം പൂശുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് ഇവിടെയുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കവർന്നെടുക്കുകയാണ് ഇവിടുത്തെ തന്ത്രി കുടുംബവും പന്തള രാജകുടുംബവും ഇവിടുത്തെ ഭരണാധികാരികളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ചെയ്തിരിക്കുന്നത്. അവസാനമായിട്ടൊരു ചോദ്യം, ഇനി ശബരിമലയിൽ പോകുമോ? ഇനി ശബരിമലയിൽ പോകുമെന്ന് ചോദിച്ചാൽ ഞാൻ പോകുമെന്നും പോകുന്നില്ല എന്നും പറയുന്നില്ല. പക്ഷെ പോകാനായിട്ട് ആരെങ്കിലുമൊക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. താങ്ക് യു. ശരി.